ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എന്റെ ബാൽക്കണി ഗാർഡൻ ആണ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത സമയത്തിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് പൂക്കളൊക്കെ ആയി, കുറച്ചുകൂടെ ചെടികളൊക്കെ ആയിട്ടുണ്ട് ഗാർഡനിൽ. അപ്പം ഞാൻ വിചാരിച്ച എന്താണെങ്കിലും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമ്മൾ ഈ കാണുന്നത് മല്ലിയിലയാണ്. മല്ലിയില ഞാൻ മല്ലിയുടെ വിത്ത് മണ്ണിൻ്റെ അകത്ത് പാകിയിട്ട് മുളച്ച് വരുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഇത് ഈ ഒരു സൈഡിലോട്ട് ചെരിഞ്ഞു പോകാൻ കാരണം ഈ സൈഡിൽ നിന്ന് കാറ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ അടുത്ത സൈഡിൽ നിന്ന് കാറ്റ് വരുമ്പോഴത്തേനും അത് ഇങ്ങോട്ടേക്ക് ചാഞ്ഞു പോകുന്നതാണ്. ഓരോ ചട്ടിയിലെ മല്ലിയിൽ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അടുത്ത ചട്ടിയിലെ മല്ലി ഇങ്ങനെ പൊട്ടിച്ചിടും. ചില സമയത്ത് മുളയ്ക്കും, ചില സമയത്ത് മുളയ്ക്കില്ല. ഇതിപ്പോ ഞാൻ ഡിസംബറിൽ പാകിയ മല്ലിയിലയാണ്. അപ്പൊ ഞാൻ ഓരോ ദിവസത്തെയും വീഡിയോ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് വെക്കുന്നതാണ് ഈ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഒരു ദിവസത്തെ മാത്രം വീഡിയോ അല്ല. മല്ലി നമുക്ക് ഇതേപോലത്തെ ജ്യൂസിന്റെ ഒക്കെ ബോട്ടിലില് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗം കട്ട് ഒന്ന് തുളച്ച് കൊടുക്കണം. എന്നിട്ട് മണ്ണിട്ടിട്ട് അതിന്റെ മേലെ ഇതാ മല്ലി ഒന്ന് പൊട്ടിച്ചിടുവോ, അല്ലെങ്കിൽ ചുമ്മാ ഇട്ടാലും മതി. എന്നിട്ട് അതിന്റെ മേലേക്ക് ഒരു കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നല്ല വെയിലുണ്ടാവണം. വെയിലുള്ള സ്ഥലത്ത് മാത്രമേ, വെയിലുണ്ടെങ്കിൽ മാത്രമേ മല്ലിയില നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ നട്ടാലും പിടിക്കുമൊന്നുമില്ല, പക്ഷെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യാം. അപ്പൊ ഞാൻ ഒരുപാട് വട്ടം മല്ലി നട്ടതിന് ശേഷമാണ് പതുക്കെ പതുക്കെ ഒന്ന് പിടിച്ചു വരാൻ തുടങ്ങിയത്. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ പിടിച്ചു വരണമെന്നില്ല. അതായത് നമ്മൾ കടലാസ് പൂവ് എന്നൊക്കെ പറയും, അത് അതിന്റെ കൊമ്പാണ്. അത് നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ബോട്ടിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അത് മണ്ണിട്ടിട്ട് അപ്പൊ അതാ അത് നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ നമ്മൾ അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ച് ചെറിയ ബോട്ടിൽ നട്ടതുകൊണ്ടായിരിക്കും അധികം വലുപ്പമൊന്നും ആവുന്നതിന് മുന്നേ തന്നെ പൂക്കൾ വന്നു. അപ്പോൾ വലിയ ചട്ടിയിൽ നട്ടത് കുറെ പൊങ്ങിയിട്ടാണ് പൂക്കൾ വന്നത്. പിന്നെ ഇത് അവിടെ ഒരു ചുമന്ന ചെമ്പരത്തി ഉണ്ട്. ഇതിന്റെ ഒരു ചെറിയ കൊമ്പ് കൊണ്ടുവന്ന് ഞാൻ നട്ടതാണ്. അത് ഞാൻ അപ്പൊ ആ നട്ട ആ ചെടിയുടെ ആ ഒരു കൂടിൻ്റെ അകത്താണ്, അത് ആ ഗ്രോ ബാഗിലാണ് നട്ടത്. അതിന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും വേറൊരു ചട്ടിയിൽ നട്ടു. അതുകൊണ്ടോ അങ്ങനെ ഇത് ഈ ചെമ്പരത്തി പിടിച്ചു. ഇതിൻ്റെ ഇപ്പോൾ വേറൊരു ചെമ്പരത്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് പിടിച്ചില്ല. പിന്നെ എൻ്റെ ഗാർഡനിൽ കുറച്ച് ബാൾസ് ഉണ്ട്, റോസ് കളറുള്ളതാണ്. അതിപ്പോൾ വീണ്ടും 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 പൊട്ടി പൊട്ടി ആ അതിൻ്റെ വിത്ത് വീണ് വീണ്ടും അതങ്ങനെ എല്ലാ വർഷവും അങ്ങനെ മുളയ്ക്കും. പിന്നെ ഞാൻ എൻ്റെ ഗാർഡനിൽ കുറച്ച് പയറ് വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു, അത് പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് കുറച്ച് പയറൊക്കെ കിട്ടി. അപ്പോൾ ഒരു നേരമൊക്കെ കറി വയ്ക്കാനുള്ള പയറൊക്കെ നമുക്ക് ഇടയ്ക്ക് കിട്ടും. നല്ല പയർ, വിഷമൊന്നും ഇല്ലാത്ത പയർ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ മഴയുള്ള സമയത്ത്, തണുപ്പുള്ള സമയത്തും കുറച്ച് പ്രശ്നമാണ്, പുഴുക്കളൊക്കെ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പുഴുക്കളൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നടാനൊന്നും പറ്റില്ല. പക്ഷെ ഞാൻ നട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. പിന്നെ എൻ്റെ ഗാർഡനിൽ നിന്ന് കിട്ടിയ പയർ കണ്ടോ, ഇത്രയും പയർ കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് അത്യാവശ്യം ഇത്രയൊക്കെ മതി കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പയറൊക്കെ കുറച്ച് കൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ നട്ടു പിടിപ്പിച്ച അതിൽ നിന്ന് ഫലം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പയറാണ്. പിന്നെ എൻ്റെ ഗാർഡനിൽ ഒരു മൂന്ന് കറിവേപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം ഞാൻ ചട്ടിയുടെ കൂടെ തന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഒരെണ്ണം എൻ്റെ ഫ്രണ്ട് തന്നാണ്. ഒരു കറിവേപ്പില എനിക്ക് മമ്മി നാട്ടിൽ നിന്ന് അപ്പോൾ ചെറിയൊരു തൈ കൊണ്ട് തന്നതാണ്. അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ട് തന്ന കറിവേപ്പിലയും ഈ ഞാൻ ഈ തൈ കൊണ്ടുവന്ന് നട്ട കറിവേപ്പിലയും വളരാണ്ട് ഇങ്ങനെ മുരടിച്ച് നിൽക്കുക. പെട്ടെന്നൊന്ന് വളർന്നിട്ട് പിന്നെ അത് വളരുന്നേ ഇല്ല, അതങ്ങനെ മുരടിച്ച് നിൽക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ് എല്ലാം ഇടുന്നുണ്ട്, ചായയുടെ മട്ട്, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ഒന്ന് മിക്സ് ലൂസ് ആക്കിയിട്ട് അത് പിന്നെ കറി നമ്മുടെ പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റും കൊണ്ടുവന്ന് ഞാൻ ഈ ഗാർഡനിൽ ഇടാറുണ്ട്. ഇച്ചിരി മണ്ണിൻ്റെ അകത്ത് മൂടിയിട്ട് അവിടെ ഇടും. അതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ മണ്ണെടുത്തിട്ട് എല്ലാ ചട്ടിയുടെ ചുവട്ടിലും ഇടും, അല്ലെങ്കിൽ ആ സവളയുടെ തൊലി അങ്ങനെ തന്നെ കൊണ്ടുവന്ന് ചട്ടിയുടെ ചുവട്ടിലൊക്കെ ഇടും. അത് നല്ല വളമാണ്. അന്നപ്പോൾ എന്നിട്ടും ഇതൊന്നും വളരുന്നില്ല. എന്നിട്ട് ഞാൻ വെറുതെ അതങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. കറിവേപ്പിലയുടെ ഒരു നടുഭാഗത്ത് വെച്ചിട്ട് ഞാനങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് കൊടുത്തു അത് പോട്ടെ എന്ന് വിചാരിച്ച് തന്നെ അത് കട്ട് ചെയ്ത് തന്നെ അങ്ങ് കൊടുത്തിട്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് വെട്ടിക്കളഞ്ഞാലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ചെറിയ ചെറിയ പച്ചപ്പ് പോലെ കാണാൻ തുടങ്ങി. നമ്മൾ മുറിച്ച ഭാഗമല്ല, ആ മുറിച്ച ഭാഗത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ചുറ്റിനും കുറച്ച് ഇങ്ങനെ തളുത്ത് 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 വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വെട്ടി കൊടുത്താൽ ഇത് തളുത്ത് വന്നോളൂ എന്ന്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നിട്ട് ഞാൻ അതും അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതും ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് അതിൻ്റെ ഇങ്ങനെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ പിന്നെ തളുപ്പ് വന്നിട്ട് നന്നായിട്ട് കറിവേപ്പ് നന്നായിട്ട് പിടിച്ചു വന്നു. അപ്പം ഒരു തണ്ടിങ്ങനെ മേലേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതും ഞാൻ വെട്ടിക്കൊടുത്തു. വെട്ടിക്കൊടുത്തപ്പോഴത്തേന് അതിൻ്റെ അവിടെ അതെ ഇങ്ങനെ ചെറിയ ചെറിയ തളുപ്പ് വന്നിട്ട്
പിന്നെ നന്നായിട്ട് എനിക്ക് നല്ല കറിവേപ്പില നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട്. ഞാനത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വാടാമുല്ല ഒക്കെ ഉണ്ട് കേട്ടോ, വാടാമുല്ല, ബോഗൺവില്ല, അങ്ങനെ കുറച്ച് പൂക്കളുള്ള ചെടികൾ, പിന്നെ കുറേ പൂക്കളില്ലാത്ത ചെടികളാണ്. അപ്പം അത് ഞാനിങ്ങനെ ചെറിയ ചെറിയ കുപ്പികളിലാക്കിയിട്ട് തണ്ട് മുറിച്ച് മുറിച്ച് നടും. പിന്നെ കുറേ മണി പ്ലാന്റ് ഉണ്ട്. മണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഇപ്പം ഇത് കറിവേപ്പിലയുടെ ചുവട്ടിലൊക്കെ ഞാൻ സവാളയുടെ തൊലയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു തുളസിയും ഒരു കറിവേപ്പിലയും കൂടെ ഒറ്റ ചട്ടിയിൽ വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ വേസ്റ്റ് ബോട്ടിൽസും എടുത്തിട്ടുണ്ട്. അപ്പം അതിലാണ് മിക്ക ചെടികളും. ഈ ചെറിയ ബോട്ടിലിൽ നമ്മൾ നടുന്നതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ആ ചെറിയ ബോട്ടിൽ കുറച്ച് വലുതാകുമ്പോൾ തന്നെ പൂക്കൾ വരും. അപ്പോൾ അതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ അലോവേരയുടെ തൈ നമ്മളിത് ഇങ്ങനെ പറിച്ച് പറിച്ച് നട്ടാൽ നന്നായിട്ട് വളർന്നു വരും കേട്ടോ. എൻ്റെ കയ്യിൽ ചട്ടിയില്ല, മണ്ണുമില്ല. അപ്പോൾ ഞാൻ ഉള്ളതിൽ നട്ട് വെച്ചു. അപ്പോൾ അതിൽ നിന്ന് പക്ഷെ നന്നായിട്ട് വരുന്നുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയുടെ ആണോന്ന് എനിക്കറിയില്ല. പനിക്കൂർക്ക നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇത് ചെറിയ ചട്ടിയിലൊക്കെ ആയിട്ട് ആക്കിയിട്ട് നട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഞാനിതുപോലെ ഒരു കൊമ്പ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ബോട്ടിൽ തലകുത്തി വെച്ചിട്ട് അതിൻ്റെ അകത്ത് മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഇത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഞാനിപ്പോൾ വെട്ടി കൊടുത്തേക്കുവാണ്. നിറയെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. അപ്പോൾ വെട്ടി കൊടുക്കുന്നതിനനുസരിച്ച് അത് പിന്നെ പിന്നെ ഫ്രഷായിട്ട് നിറഞ്ഞ് താഴേക്ക് വീഴും. അപ്പോൾ എനിക്കിങ്ങനെ തൂക്കിയിടാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഇങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പോൾ മണ്ണിലോട്ട് കുഴിച്ച് വെച്ചതാണ് ആ കമ്പ്. പിന്നെ ഇത് അലോവേരയുടെ ചെറിയ ചെറിയ തൈയൊക്കെ നട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പിടിച്ചു വരും മണ്ണിൽ. ഈ ചെടി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതാണ്. ഒരു ചെറിയ തൈ കൊണ്ടുവന്നതാണ് കേട്ടോ. പക്ഷെ അത് മണ്ണിൽ നട്ടപ്പോൾ നന്നായിട്ട് പിടിച്ചു വന്നു. വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണത്. അപ്പോൾ അതിങ്ങനെ തളത്ത് തളത്ത് അതിൻ്റെ അടിയിൽ നിന്ന് തൈ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എന്ത് പാത്രത്തിൽ വെച്ചാലും അത് പിടിച്ചു വരും. അപ്പോൾ കുറച്ച് വെള്ളം മതി. അലോവേരയുടെ അലോവേരയുടെ തൈ ഞാൻ കിട്ടുന്ന എല്ലാ പാത്രത്തിലും നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വാടാമുല്ലയുടെ വിത്ത് ഞാൻ ഭാഗ്യത അവിടെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിലും കുറച്ച് കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഓരോ സമയത്തും എന്തെങ്കിലുമൊക്കെ പൂക്കൾ എൻ്റെ ഗാർഡനിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ ഈ മണി പ്ലാന്റ് ഒക്കെ വളർന്ന് വരുമ്പം തന്നെ ഇപ്പം നീ ഒരുപാട് വലുതാവണമെങ്കിൽ ചെറിയ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ബോട്ടിലിലോട്ടോ അല്ല കുപ്പിയിലൊക്കെ ഇട്ട് വയ്ക്കാം. ചീനിയാണ്, ചീനി ഞാൻ നമ്മുടെ അടുത്ത് മുളകിൻ്റെ അരി മിച്ചം വരുന്നില്ലേ, അതാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അല്ലാണ്ട് വിത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നും അല്ല ഇട്ട് കൊടുത്തേക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള അരി മുളകിൻ്റെ അരി ഇട്ട് കൊടുത്തേക്കുന്നതാണ്. പിന്നെ നമ്മൾ മണ്ണൊക്കെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മണ്ണ് ഉറച്ചു പോകും. ചിലപ്പോൾ കിട്ടുന്ന മണ്ണൊന്നും അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ ഇതാണ്, ഇത് അലോവേരയുടെ വലിയ ചെടി ഇതാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ്, എൻ്റെ കൈ പൊള്ളിയപ്പം അതിൻ്റെ നിറയും ചട്ടിയൊക്കെ പൊട്ടി അതിൻ്റെ അകത്തുള്ള അലോവരയൊക്കെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ തൈ എടുത്ത് മാറ്റി മാറ്റി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ കുറേ എന്താ ചെറി ടൊമാറ്റോ അത് തന്നെ കാച്ചി വന്നേക്കുന്നതാണ്, അത് കുറേ ഉണ്ട്. പഴത്തിൻ്റെ ആ കുരു വീഴുമ്പോൾ അത് അവിടെ കിടന്നിങ്ങനെ മുളയ്ക്കും, എന്നിട്ട് അത് തന്നെ വരും. പിന്നെ അത് തന്നെ പോകാൻ ഞാൻ വെച്ച് പിടിപ്പിക്കുന്നതല്ല, അത് ഒരു വട്ടം നട്ടത് പിന്നെ പിന്നെ തളർത്ത് വരുന്നതാണ്. ഇത് വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. പിന്നെ ഇത് കണ്ടോ, ഇത് മുള്ളാത്തയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ കൊല്ലം വീഡിയോ ഇട്ടപ്പോൾ ഇത് ചെറുതായിരുന്നു, ഇതിപ്പോൾ പെട്ടെന്ന് വലുതായി. ഇതിൻ്റെ അടിഭാഗത്തെ വേര് ഇങ്ങനെ തങ്ങി നിപ്പുണ്ടാവും. അപ്പോൾ മേലേക്ക് തട്ടി ഞാനിപ്പം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. രണ്ടെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണമുണ്ട്, അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. പിന്നെ ഇതാ ഞാൻ ആദ്യത്തെ പയറ് നട്ട് കുറച്ചല്ലായുള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പയറിങ്ങനെ കാലിയാകുന്നതിനനുസരിച്ച് പയറിൻ്റെ വിത്ത് നട്ടു കൊടുക്കും. പയറിൻ്റെ വിത്തിട്ടാൽ പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് കായ്ച്ചും വരും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് തീരുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കും. ഇതിവിടെ ഒരു ചെമ്പരത്തിയുടെ ചെറിയ കൊമ്പ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊരു അത് ഞാൻ പറഞ്ഞ കറിവേപ്പിലെന്ന് ഞാൻ കട്ട് ചെയ്തിട്ടുള്ള തണ്ടാണ്. ആ തണ്ട് ഞാനിവിടെ കുഴിച്ചു വെച്ചു. അതിൽ കിളുത്ത് വരുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് ഉണങ്ങിപ്പോയി. അതുകൊണ്ട് നമ്മൾ മുറിച്ച് വെക്കുന്ന തണ്ട് പിടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കണ്ടോ, ഇതാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തത്. ആ കട്ട് ചെയ്ത ഭാഗത്തിൻ്റെ അവിടെ നിന്ന് കണ്ടോ, ഇത് കട്ട് ചെയ്ത ഭാഗത്ത് എവിടെയാണ് അവിടെ നിന്നുണ്ട്. അതിൻ്റെ സൈഡിൽ നോക്കി എത്ര ശാഖകളാണ് വന്നേക്കുന്നത്, ഉണങ്ങി മുരടിച്ച് നിന്ന സാധനമാണ്. അതാണ് ഇങ്ങനെ തളുത്ത് വന്നേക്കുന്നത്. ഞാൻ വെറുതെ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മമ്മീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് മമ്മിയും അങ്ങനെ ചെയ്ത് കൊടുത്തു. മമ്മിക്കും ഇങ്ങനെ കറിവേപ്പില പൊങ്ങിപ്പോയതല്ലാണ്ട് കറിവേപ്പിലയിലെ ഇല ഉണ്ടായിരുന്നില്ല. അപ്പം മമ്മീനോട് മുറിച്ച് കളയാൻ പറയുമ്പോൾ മമ്മി ഇത് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് മമ്മി പറഞ്ഞു ഇപ്പം നന്നായിട്ട് തളുത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാൽ എന്താണേലും ഒരു ഉറപ്പാണ്. ഞാൻ ഒന്നിലല്ല പരീക്ഷിച്ചത്,
മൂന്ന് കറിവേപ്പിലയിൽ ഞാൻ കറിവേപ്പ് ഞാനിങ്ങനെ വെട്ടിക്കൊടുത്തിട്ട് നന്നായിട്ട് തളുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ കറിവേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. വേറെ പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു വെള്ളവും ഞാൻ ഇടുന്നില്ല. നമ്മുടെ ചായയുടെ മട്ട് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം ആണെങ്കിൽ പിറ്റത്തെ ദിവസം എടുക്കുക, ഒരു ദിവസം വെക്കുക, പുളിക്കാൻ വേണ്ടി വെക്കുക. എന്നിട്ട് അതൊന്ന് ലൂസാക്കുക, ലൂസാക്കിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതും ഞാൻ തണ്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അതുകൊണ്ട് അവിടെ ഒരു ഇങ്ങനെ കാണാം, അതിൻ്റെ ആ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ അവിടുന്ന് കിളുത്ത് വന്നേക്കുന്നതാണ്. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ചെടുത്ത് വീഡിയോയാണ്. ഞാൻ ആ കറിവേപ്പിലയിൽ നിന്ന് മുറിച്ച് വെച്ച കമ്പ് ഞാൻ നട്ട് വെച്ചത് ഇത് ഇതേപോലെ കിളുത്ത് വന്നായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് കരിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് എടുത്തു നോക്കിയപ്പോൾ അതിൻ്റെ അടിയിൽ വെള്ളം കെട്ടി വെപ്പുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയിലുള്ള മണ്ണ് ശരിയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരു കറിവേപ്പിലയും കൂടെ കിട്ടിയേനെ. അത് എന്നിട്ട് അത് ഉണങ്ങിപ്പോയി. ആ തണ്ട് മുറിച്ച് വെച്ചത് പിടിച്ചില്ല കേട്ടോ, അത് ഉണങ്ങിപ്പോയി. അപ്പോൾ തണ്ട് പിടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്ന ഇതാ കണ്ടോ, കട്ട് ചെയ്ത് കൊടുക്കുന്ന അവിടുന്ന് ഉറപ്പായിട്ടും വരും. അപ്പോൾ ആരുടെയെങ്കിലും കറിവേപ്പിലൊക്കെ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, 100% ഷുവറാണ് വരും, തളുത്ത് വരും കറിവേപ്പില, നല്ല കറിവേപ്പില വരും. പിന്നെ ഇത് നമ്മൾ ഈ നാരങ്ങയുടെ നാരങ്ങയുടെ കുരു ഇങ്ങനെ വേസ്റ്റ് ഇല്ലേ, അപ്പം ഞാൻ ഇത് കിച്ചണിൽ വേസ്റ്റ് വരുമ്പോൾ അതിൽ നാരങ്ങയുടെ കുരു ഉണ്ടാവും. ആ കുരു ഇതാ ഇങ്ങനെ മണ്ണിൽ കടന്ന് കിളുത്ത് വരുന്നതാണ്. ചില സമയത്ത് ഇട്ടതൊക്കെ അങ്ങനെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതുപോലത്തെ ഇലച്ചെടികൾ ചെറിയ ബോട്ടിലാക്കിയിട്ട് വെച്ച് പിടിപ്പിക്കാം. ബോട്ടിലിൽ വെച്ച് പിടിപ്പിച്ചാലത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് പൊക്കം ആകുമ്പോൾ തന്നെ നന്നായിട്ട് ഒരുപാട് ഇലകളൊക്കെ ആയി വരും. അപ്പം വലിയ ചെടിച്ചട്ടീനേക്കാളും എപ്പോഴും നല്ലത് ചെറിയ ചെറിയ ചെടിച്ചട്ടികളാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ ചെടിച്ചട്ടിയിൽ, അതായത് ഇതേപോലത്തെ ജ്യൂസിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് മണ്ണേ ഞാൻ ഇടുന്നുള്ളൂ, അരഭാഗം മണ്ണേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അതിലാണ് ഇങ്ങനെ നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഇതൊരു ചെടിച്ചട്ടിയുടെ അകത്തേക്ക് വെച്ചേക്കാണ്. അപ്പം വെള്ളം വീഴുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വീഴാൻ വേണ്ടി. അപ്പോൾ ആ വലിയ ചെടിച്ചട്ടിക്ക് ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടില്ല, വീടിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് വെയിൽ കാണിക്കുക. ഇത് നേരത്തെ കണ്ട മല്ലിയിലേ അദ്ദേഹം കട്ട് ചെയ്തിട്ട് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. അപ്പോൾ അത് കുറേ ദിവസം ഇരുന്നോളും. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ഇത് ചട്ടിയോട് കൂടെ തന്നെ കൊണ്ടുവന്നത്. പക്ഷേ ഇതും ഇങ്ങനെ വളരാണ്ട് തന്നെ നിൽക്കുകയായിരുന്നു, ഇലയൊക്കെ തീരെ ചെറുതായിരുന്നു. എന്നിട്ട് ഞാൻ ഈ മറ്റുള്ള കറിവേപ്പില കട്ട് ചെയ്ത പോലെ തന്നെ ഇതും കട്ട് ചെയ്ത് കൊടുത്തു. ആ കട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ സൈഡിൽ നിന്ന് നന്നായിട്ട് ഇലകൾ വന്നിട്ടുണ്ട്, ബ്രാഞ്ച് വന്നിട്ട്. ആ ബ്രാഞ്ചിൽ നന്നായിട്ട് ഇലകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ഒന്ന് തളിർത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരു നേരം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ, ഒന്നില്ല രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഏതെങ്കിലും ഒരു നേരം മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും എല്ലാ ദിവസത്തെയും ചായമിട്ട് ഇങ്ങനെ എല്ലാ കറിവേപ്പിലയുടെ ചുവട്ടിലും ഇടും. പിന്നെ ഇപ്പം ഞാൻ രണ്ടാമത് വീണ്ടും കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു തുളസിയും കറിവേപ്പിലയും കൂടെ നിൽക്കുന്ന ഒരു ചെടി ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തുളസീനെ ഞാൻ ചട്ടിയിൽ നിന്ന് പറിച്ച് മാറ്റി. അത് കഴിഞ്ഞപ്പോൾ ഇത് വളരുന്നുണ്ടായിരുന്നില്ല ഈ കറിവേപ്പില. എന്നിട്ട് ഞാൻ അത് ഈ കറിവേപ്പില ഒന്ന് പരീക്ഷണത്തിന് വേണ്ടി കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ കണ്ടത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തളിർത്ത് വരുന്നത് കണ്ടോ. അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തളിർത്ത് വരും. ഇപ്പം ഈ കറിവേപ്പില വലുതായി കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ കണ്ട കറിവേപ്പില കുറച്ചുകൂടെ വലുതായതാണ്, ഇനിയും വലുതായിട്ടുണ്ട്. ഇപ്പം ഇത് ഈ കറിവേപ്പില ഇത്രയും വന്നിട്ടുണ്ട്, ഇത് കണ്ടോ. പിന്നെ അതിൻ്റെ മേലെ നിന്ന് തളിർപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത്, വളരാത്ത കറിവേപ്പില ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാനൊരു പാവൽ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിളുത്ത് വരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഒരു ചട്ടിയിലോട്ടാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമുളകൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുളകിൻ്റെ അരി പാത്രത്തിൽ വരുന്നത് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്. ഗാർഡനിൽ ഓരോ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ പിടിച്ച് നന്നായിട്ട് തളിർത്ത് വരുമ്പോൾ വന്നിട്ട് ചിലതിലൊക്കെ മുളക് കായ്ക്കും, ചിലതിൽ കായ്ക്കത്തില്ല. പിന്നെ നമുക്ക് പിന്നെ മുളകിൻ്റെ ചുവട്ടിലും കറിവേപ്പിലയുടെ ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു വളമാണ് നമ്മുടെ പഴത്തിൻ്റെ തൊലി. മിക്സിയിൽ അടിച്ചിട്ട് അത് എല്ലാ ചെടിയുടെ ചുവട്ടിലും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഒഴിച്ചു കൊടുക്കുക, നല്ലൊരു വളമാണ്.
എൻ്റെ ഗാർഡനിൽ കുറച്ച് കോവലിൻ്റെ തൈ ഉണ്ടായിരുന്നു. അപ്പൊ അതിലിപ്പം കോവയ്ക്ക് കായ്ച്ചു വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളി ഉള്ളി നട്ടിട്ട് ഉള്ളിത്തണ്ട് വെച്ച് പിടിപ്പിക്കാം. ഉള്ളി വെറുതെ അങ്ങ് നട്ട് കൊടുത്താൽ മതി. ഞാൻ സാധാരണ വെറുതെ അങ്ങ് നട്ട് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് മുളകിൻ്റെ അരി പാകിയതാണ്. അപ്പൊ അത് നന്നായിട്ട് ഒന്ന് തളിർത്ത് പിടിച്ചു വന്നിട്ടുണ്ട്. പിന്നെ ഇത് തക്കാളിയുടെ തൈയാണ്. എൻ്റെ പാവലയിലെ ഒരു പാവയ്ക്ക് കായ്ച്ചു വന്നിട്ടുണ്ട്. ഇത് ബാംഗ്ലൂർ ഉണ്ടാവുന്ന പാവയ്ക്കാണ്, പച്ച കളറിലിരിക്കും. അപ്പോൾ കറിവേപ്പില നന്നായി തളിർത്ത് വരാൻ വേണ്ട ടിപ്പ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ചെയ്തതുപോലെ ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, ആ നമ്മൾ ഒടിച്ചെടുത്ത് അവിടെ നിന്ന് തന്നെ നന്നായിട്ട് തളിർത്ത് വരും. എനിക്ക് അത്യാവശ്യം വേണ്ട കറിവേപ്പില എൻ്റെ ഗാർഡനിൽ തന്നെ കിട്ടും. അപ്പോൾ ഓരോ ദിവസം ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില മതി നമുക്ക് കിച്ചണിലേക്ക്. ഇതുപോലെ നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് വിഷമില്ലാത്ത കറിവേപ്പില നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.